ഉത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അനിത ടീച്ചറിനെ നമ്മുടെ കുട്ടികളുടെ പേര് ഞാൻ സ്വാഗതം ചെയ്തോളൂ. കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ എൻഎം മാനേജ്മെന്റിന്റെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള കെ എം ജോൺസൺ സാറാണ്. ജോൺസൺ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഒന്നുകൂടി എല്ലാ കുട്ടികളുടെ പേര് ഞാൻ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒരു ഉത്സവത്തിന്റെ ദിനമാണ്, പഠന ഉത്സവം. പഠനത്തെ ഉത്സവമാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പഠന മികവ് കാണുന്നതിനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും നല്ല വിധത്തിൽ അവതരിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എന്റെ സ്നേഹം, ഇവിടെ നടക്കുന്നത് എന്താണ്? പഠന ഉത്സവം. കേവലം നമ്മൾ പഠിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പരീക്ഷ എഴുതി, നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താ? പഠനത്തിന്റെ നിങ്ങളുടെ ഇതിനാ നിങ്ങൾ പഠിക്കുന്നത്? ഇതിനാ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്? എന്താ അതിന്റെ വലിയ ഉദ്ദേശം? ഒരു ജോലിയോ? അത് മാത്രം മതിയോ? കുടുംബത്തിന് കുടുംബം കൊണ്ട് നിന്നാ മതിയോ? പിന്നെ ജോലി വേണം, നിങ്ങൾ വീട്ടിലെ കാര്യം നോക്കണം, അത്ര കൊണ്ട് നിൽക്കുമോ? നിങ്ങളെ കൊണ്ട് വേറെ ആർക്കൊരു പ്രയോജനം വേണ്ടേ? ആർക്കും സമൂഹത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. കേവലം നമ്മൾ പഠിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ജോലി വേണം, വീട്ടിലുള്ളവരും അവരുടെ കാര്യങ്ങൾ നോക്കണം, അത് മാത്രം. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നത്തെ പഠനോത്സവം ഏറ്റവും അനുകൂലമായി തീരട്ടെ. നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മള് കഴിഞ്ഞ ഒരു വർഷം ഇവിടെ പഠിച്ച പാഠ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പരിപാടികൾക്കും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം പ്രയത്നിച്ച് ഇന്ന് നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ നന്നായി ഇവിടെ ചെയ്യുവാൻ തക്കുവാണ്. ചിലരും സഹായിക്കട്ടെ, ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നൽകുവാൻ ചെയ്യുവാനുള്ള എല്ലാ ആശംസകളും നേർന്നോളൂ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഫൈനലിഫ് ചെയ്യുകയാണ്. പ്രദർശിപ്പിച്ചിരിക്കുന്ന പഠന ഉപകരണങ്ങൾ അത് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ പിടിക്കലല്ല ജീവിതം. Black letters.
I write my name on them and the name of the village where I live. I promise to keep it healthy and beautiful. I love the land. I am studying 7th standard. My family members are 4 family members. My father, my mother, my sister. लोक भक्ति सभी चल लेते हैं कभी इतिहास के पलटकार चल बिना काम के मकाम कैसा ഒരു പ്രവർത്തനം ചെയ്യാതിരുന്നാൽ നമുക്ക് മുൻപന്തിയിൽ എത്താൻ കഴിയില്ല പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുൻപന്തിയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതാണ് സാറ പറഞ്ഞ സ്പീച്ചിന്റെ ഉള്ളടക്കം of kindness, little words of
We rarely do come across people who are willing to help others. Such people can change the world with their love and care. Please watch the skit. Hey friends, look at that old lady. Why is she sitting here? She is ugly. She is crazy. It's already late. Come on friends, let's go. Grandma, you look so sad. What happened to you? Oh girl, there is no one to love me. I am alone. Do you have sons and daughters? Yes, I have. But they are not taking care of me. Grandma, Grandma, what are you thinking? I am thinking of my children. Friends, did you watch the story? When we help others, God will bless us. Good morning friends, my topic is India's artificial satellite. Good morning friends, my name is Parvati. My topic is Chandrayaan, the pride of India. Good morning friends, my topic is India's pride Chandrayaan. A futuristic vision which dominantly includes Aditya L1 mission to study the sun by 2023. India's pride Chandrayaan. Chandrayaan 1, India's first mission to the moon. Good morning friends, my topic is India's artificial satellite and the service they provide. Topic is India's satellite launching vehicle. The first successful launch took place on 18 July 1980. വിനു ഏക് ദിൻ ഹാത്തി പർ ബൈഠ ജംഗൽ ജാ രഹാ ഥാ. വിത്തു ഗുണം പത്തു ഗുണം ഞാൻ ഇല്ലെങ്കിൽ ചോറില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സജു സുനി, ഐ ആം ക്ലാസ് 6. സുബഹ് ചിരിയ ഉഡ്കർ കുച്ച് ഗീത് ഖുശി കേ ജാതി ഹൈ. മൈ മനോഹരമായി അവരിവിടെ അവതരിപ്പിച്ചു. എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. കുറച്ചു സമയം കിട്ടിയപ്പോഴും അവര് നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു.